नमस्ते प्रवासी നേരത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൺസ്ട്രക്ഷൻ ഓഫ് ദി ടെമ്പിൾ അറ്റ് ശ്രീ രാം ജന്മഭൂമി ബിഗേൻ ഇൻ അയോധ്യ ഇറ്റ് വാസ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് പ്രൈഡ് ഫോർ ഓൾ പീപ്പിൾ ഓഫ് ദി കൺട്രി മെയിൻടെയിൻഡ് റെസ്റ്റൻറ് ആൻഡ് പേഷ്യൻസ് ഫോർ എ ലോങ് ടൈം ആൻഡ് റിപ്പോസ്റ്റ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഓരോ ഭാരതീയന്റെയും നീണ്ട നാളത്തെ കാത്തിരിപ്പിന്റെ ഫലമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. കൊറോണയ്ക്കെതിരായ ഭാരതത്തിന്റെ പോരാട്ടം മികച്ചത് ആരോഗ്യ പ്രവർത്തകർക്ക് അഭിനന്ദനം. നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത് സമയോചിത നടപടികളെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി. 74-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ആഘോഷം കൊറോണ മാനദണ്ഡ പ്രകാരം. മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും കൊറോണ നിരീക്ഷണത്തിൽ. സ്വയം നിരീക്ഷണം. കരിപ്പൂർ വിമാനത്താവളം സന്ദർശിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ പോയത് മന്ത്രിമാരായ കെ ശൈലജ, എ മൊയ്തീൻ, കെ ജലീൽ, വി സുനിൽകുമാർ, ഇ ജയരാജൻ എന്നിവർ. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവ്. മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കില്ല. സ്പീക്കറും ചീഫ് സെക്രട്ടറിയും നിരീക്ഷണത്തിൽ. ഗവർണർ നിരീക്ഷണത്തിൽ കഴിയേണ്ട സാഹചര്യമില്ലെന്ന് രാജ്ഭവൻ. സംസ്ഥാനത്ത് ഇന്ന് 1569 പേർക്ക് കൊറോണ. ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക്. സമ്പർക്കത്തിലൂടെ 1354 പേർക്ക് രോഗം. ഇന്ന് 10 കൊറോണ മരണം. 1304 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ലോക്ക്ഡൌൺ പിൻവലിച്ചു. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിയന്ത്രണം തുടരും. രാജ്യത്ത് കൊറോണ രോഗബാധിതരുടെ എണ്ണം 24 ലക്ഷം കവിഞ്ഞു. പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യം ഗുരുതരാവസ്ഥയിൽ. യുഎയിലെ കൊറോണ വാക്സിൻ പരീക്ഷണത്തിൻ്റെ 3-ാം ഘട്ടത്തിൽ വൻ ജനപങ്കാളിത്തം. സ്വർണക്കടത്തിൽ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യം. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് റെയ്ഡ്. പാളയം മർഷാദ് ജ്വല്ലറിയിൽ നിന്ന് 1.5 കിലോ സ്വർണം പിടിച്ചെടുത്തു. പ്രതി സംജുവിന്റെ വീട്ടിൽ നിന്ന് നിരവധി രേഖകൾ കണ്ടെടുത്ത് NIA. സ്വപ്ന, സരിത, സന്ദീപ് എന്നിവരെ 17 പേരെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടു. കോടതി അലക്ഷ്യ കേസിൽ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കുറ്റക്കാരൻ. പ്രശാന്ത് ഭൂഷന്റേത് ഗുരുതര കോടതി അലക്ഷ്യമെന്ന് സുപ്രീംകോടതി. നടപടി ചീഫ് ജസ്റ്റിസിന് എതിരായ സാമൂഹിക മാധ്യമങ്ങളിലെ പരാമർശത്തിൽ. കാസർഗോഡ് ബളാലിൽ 16-കാരിയെ വിഷം കൊടുത്തു കൊന്ന കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊലപാതകം നടത്തിയത് സ്വത്ത് തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിക്കാൻ. ആൽബിനെ രഹസ്യമായി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഇന്ന് വമ്പൻ പോരാട്ടം. ബാഴ്സലോണയും ബയൺ മ്യൂണിക്കും നേർക്കുനേർ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 ലിസ്ബണിൽ. യുഎയിലെ കൊറോണ വാക്സിൻ പരീക്ഷണത്തിന്റെ 3-ാം ഘട്ടത്തിൽ വൻ ജനപങ്കാളിത്തം. 107 രാജ്യങ്ങളിൽ നിന്നുള്ള 15,000 പേർ പരീക്ഷണത്തിന്റെ ഭാഗമായി. 107 രാജ്യങ്ങളിൽ നിന്നുള്ള 15,000 പേരാണ് യുഎയിലെ കൊറോണ വാക്സിൻ പരീക്ഷണത്തിന്റെ 3-ാം ഘട്ടത്തിൽ പങ്കെടുത്തത്. 3-ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിന് വിധേയമായവരിൽ 4,500 പേർ സ്വദേശികളാണ്. മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ സമൂഹവും സജീവമായി വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമാവുന്നുണ്ട്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ, ഷാർജ, അൽഗരൈൻ ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലാണ് പരീക്ഷണം നടക്കുന്നത്. സന്നദ്ധരായവർക്ക് ഇവിടെ നേരിട്ടെത്തിയോ www.forhumanity.ae എന്ന വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 140 ഡോക്ടർമാരും 300 നഴ്സുമാരുമാണ് 2 കേന്ദ്രങ്ങളിലുമായി സേവനം നടത്തുന്നത്. ജൂലൈ 3-ാം വാരത്തിലാണ് അബുദാബി കേന്ദ്രീകരിച്ച് കൊറോണ വാക്സിൻ പരീക്ഷണത്തിന്റെ 3-ാം ഘട്ടത്തിന് തുടക്കമായത്. ചൈനീസ് കമ്പനിയായ സിനോഫാം, CNBG അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന G42 ഹെൽത്ത് കെയറും ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത്. ജനം ദുബായ്. സൗദി അറേബ്യയിലെ റൌദയിലുണ്ടായ വാഹനാപകടത്തിൽ നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശി കൊടുവറത്തല വീട്ടിൽ ശശികുമാർ മരിച്ചു. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. 22 വർഷമായി
റിയാദിൽ കേട്ടൻ നിർമ്മാണ കടയിലെ തൊഴിലാളിയായിരുന്നു. വാഹനം നിർത്തി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. പകർച്ചവ്യാധികളടക്കമുള്ളവ ബാധിച്ചവരെ എളുപ്പത്തിലും സുരക്ഷിതവുമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് നൂതന ക്യാപ്സ്യൂൾ എയർ ആംബുലൻസ് സംവിധാനമൊരുക്കി അബുദാബി പോലീസ്. മേഖലയിൽ തന്നെ പരിചിതമല്ലാത്ത പുതിയ രീതിയാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഈ സംവിധാനത്തിനുള്ളിൽ ഒരാളെ കിടത്തിക്കൊണ്ടുപോകാം. കൊറോണയ്ക്കെതിരെ രാജ്യം നടത്തുന്ന ശ്രമങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സംവിധാനമാണിത്. രോഗബാധിതരായ പ്രായമുള്ളവരെ ഇത്തരത്തിൽ എളുപ്പത്തിൽ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനാവുമെന്ന് പോലീസ് വ്യോമ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ പൈലറ്റ് ഒബൈദ് മുഹമ്മദ് അൽ ഷമിലി പറഞ്ഞു. രോഗവ്യാപനം പൂർണ്ണമായും തടയാൻ ഇതിലൂടെ കഴിയുമെന്ന് പോലീസ് ആരോഗ്യ വിഭാഗം പ്രതിനിധി മേജർ ഡോക്ടർ അലി സൈഫ് അൽ ദഹോരിയും പറഞ്ഞു. പ്രവാസികളുടെ സംരക്ഷണത്തിനായി ഒരു ദേശീയ അതോറിറ്റി രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് സി വി ആനന്ദബോസ്. പ്രവാസികളുടെ സമകാലിക പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ സെൻ്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റ് സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളുടെ ആരോഗ്യം, സമ്പത്ത്, കുട്ടികളുടെ വിദ്യാഭ്യാസം, പെൻഷൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു ദേശീയ അതോറിറ്റി രൂപീകരിക്കുവാനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് സി വി ആനന്ദബോസ് പറഞ്ഞു. പ്രവാസികളുടെ സമകാലിക പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തെ അധികരിച്ച് സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റ് സംഘടിപ്പിച്ച വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പ്രത്യേക പ്രവാസി ആരോഗ്യ പദ്ധതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പ്രവാസി നിക്ഷേപകർക്കായി പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കുവാനുള്ള ശുപാർശകളും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം പ്രസിഡന്റും സി ഐ എസ് ഉപദേശക സമിതി അംഗവുമായ ഡോക്ടർ സുരേന്ദ്രൻ നായ് ഉദ്ഘാടനം ചെയ്ത വെബിനാറിൽ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബിനുമോൻ, ഇൻഡോ അറബ് ബിസിനസ് ലീഡേഴ്സ് ഫോറം പ്രതിനിധി സജീവ് പുരുഷോത്തമൻ, സാമൂഹ്യ പ്രവർത്തകൻ ബാബുജി ബത്തരി, ഭാരതീയ പ്രവാസി പരിഷത്ത് പ്രസിഡന്റ് ബിനോയ് സെബാസ്റ്റ്യൻ എന്നിവരും സംസാരിച്ചു. വിഭീഷ് തിക്കോടി അധ്യക്ഷനായ പരിപാടിയിൽ ശ്രീജിത് നായർ, നിഷാ ദിലീപ്, സുധീർ മേനോൻ തുടങ്ങിയവരും സംസാരിച്ചു. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. ഭാരതത്തിൻ്റെ 74th സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ദുബായിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. FOI ഇവന്റ് CSR ആക്ടിവിറ്റിയാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സഹകരണത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭാരതത്തിന്റെ 74th സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് UAE പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ FOI ഇവന്റ് CSR ആക്ടിവിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോവിഡിന്റെ ടൈമില് നമ്മൾ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇത്. ദുബായ് കോൺസുലേറ്റുമായി സഹകരിച്ച് നടന്ന ക്യാമ്പിൽ 400 പേരാണ് പങ്കെടുത്തത്. ഓൺ ബിഹാഫ് ഓഫ് ദ കോൺസുലേറ്റ് ഓഫ് ഇന്ത്യ എവറി 15th August ആൻഡ് 26th January വി ഹാവ് ബീൻ ഓർഗനൈസിംഗ് ദ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇൻ അസോസിയേഷൻ വിത്ത് ദ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ. And I am glad to be associated with this camp. വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ദുബായ് ലത്തീഫ ഹോസ്പിറ്റലിൽ നടന്ന പരിപാടിയിൽ സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ക്യാമ്പിന്റെ ഭാഗമായി. എനിക്ക് ரொம்ப സന്തോഷമാ இருக்கு. இந்த சூழ்நிலையில யாரும் வீட்டை விட்டு வெளியில வர முடியாதுங்கற ஒரு சூழ்நிலையில ബ്ലഡ് வந்து ഷോർട്ടേജ് ആയിട്ടിരിക്ക നേരത്തില இந்த FOI events and this consulate ivungalla sendu ipdi oru dedicated ana oru service pandradhila nanu oru part of oru sola oru ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കുന്നതിൽ ரொம்ப സന്തോഷപ്പെടുന്നു. ഓരോ വർഷത്തിലും നിരവധി തവണ FOI ഇവന്റ്സ് CSR ആക്ടിവിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. ജനം TV ആയിരുന്നു മെഗാ രക്തദാന ക്യാമ്പിന്റെ ഔദ്യോഗിക മാധ്യമ പങ്കാളി. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്. ചരിത്രമായി ഇസ്രയേലും UAE തമ്മിലുള്ള സൗഹൃദ കരാർ. ഇസ്രയേലിനെ രാജ്യമായി കൂടി അംഗീകരിക്കുകയാണ് UAE കരാറിലൂടെ. ലോസ് ഏഞ്ചൽസിൽ നിന്നും സുരേഷ് ഇഞ്ചൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇസ്രയേലും UAE തമ്മിലുള്ള ചരിത്രപ്രധാനമായ സമാധാന ഉടമ്പടി പ്രഖ്യാപിച്ചു. ഇന്ന് വൈറ്റ് ഹൗസിൽ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഉടമ്പടി പ്രഖ്യാപിച്ചത്. ട്രംപിൻ്റെ മധ്യസ്ഥതയാണ് ഈ ഉടമ്പടിക്ക് വഴിതെളിച്ചത്. 49 ശേഷമാണ് ഇസ്രയേലും UAE സമാധാന ഉടമ്പടിക്ക് സമ്മതിക്കുന്നതെന്നും ഈ ഉടമ്പടിയോടുകൂടി എംബസികൾ, ഡിപ്ലോമാറ്റ്സുകൾ കൈമാറുകയും ടൂറിസം, വിദ്യാഭ്യാസം, സെക്യൂരിറ്റി എന്നിവയിൽ കൂടുതൽ സഹകരണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇത് എബ്രഹാം ഉടമ്പടി എന്ന പേരിൽ ആണ് അറിയപ്പെടാൻ പോകുന്നത്. ഒരിക്കലും നടക്കുകയില്ല എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു ഉടമ്പടിയാണ് താൻ തുന്നിച്ചേർത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനെയും UAE രാജാവ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനെയും ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷമാണ് ഈ പത്രസമ്മേളനം നടത്തിയത്.
ഈ ഉടമ്പടിയുടെ ഭാഗമായി ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തൽക്കാലം ഉപേക്ഷിക്കുന്നതാണ്. നേതന്യാഹു ട്രംപിൻ്റെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇതിലുള്ള പങ്ക് വെളിപ്പെടുത്തിയത്. ട്രംപ് ജനുവരിയിൽ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഒരു സമാധാന സന്ധിക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും അത് വിജയിച്ചില്ല. അന്നു മുതലാണ് ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിക്ക് ശ്രമം തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ രണ്ട് റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ട്രംപ് ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത് വളരെ തന്ത്രപരമായ ഒരു നീക്കമായി കാണാം. തങ്ങളുടെ രണ്ട് സുഹൃത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം എതിരാളിയായ ഇറാനുള്ള ഇരുട്ടടിയും കൂടിയായി ഇത് കണക്കാക്കാം. മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് തടയിടുകയും ആ ഭാഗത്ത് കൂടുതൽ സമാധാനം സ്ഥാപിച്ച് സാമ്പത്തിക ഉന്നമനത്തിന് വഴിതെളിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഉടമ്പടി വഴി UAE കണക്കുകൂട്ടൽ. ട്രംപിന്റെ ഒരു ഡിപ്ലോമാറ്റിക് വിജയമാണ് ഈ ഉടമ്പടി. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ട്രംപിന്റെ റീ ഇലക്ഷനുള്ള ചാൻസ് കൂട്ടുന്ന ഒന്നായി ഇത് പലരും കണക്കാക്കുന്നു. ഈ ചരിത്രപ്രധാനമായ ഉടമ്പടി ഇസ്രയേലിന്റെ സ്വതന്ത്ര രാജ്യമെന്നുള്ള പദവിക്ക് കൂടുതൽ അംഗീകാരം കൊടുക്കുകയും അമേരിക്ക UAE എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ഇതിനെല്ലാം പുറമെ ഇന്നത്തെ ലോകത്തിന് വളരെ അത്യാവശ്യമായുള്ള സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പും കൂടിയായി ഈ ഉടമ്പടിയെ കണക്കുകൂട്ടുകയും ചെയ്യാം. ഇത് ജനം TV വേണ്ടി ലോസ് ആഞ്ചലസിൽ നിന്നും സുരേഷ് ഇഞ്ചൂർ. കലാക്കുവൈറ്റ് ഏർപ്പെടുത്തിയ ഏഴാമത്തെ ചാർട്ടർ വിമാനം 328 യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് പറന്നു. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 328 പേരാണ് ഇന്നത്തെ വിമാനത്തിൽ യാത്ര തിരിച്ചത്. യാത്ര ചെയ്യുന്നതിനാവശ്യമായ PPE കിറ്റ് മുഴുവൻ യാത്രക്കാർക്കും കലാക്കുവൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. ഇതുവരെ 7 വിമാനങ്ങളിലായി 2300 പേരാണ് നാട്ടിലെത്തിയതെന്ന് സംഘാടകർ അറിയിച്ചു. ഭാരതത്തിന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് കുവൈറ്റ്. ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശം കുവൈറ്റ് അമീറിന് വേണ്ടി ഡെപ്യൂട്ടി അമീറും കിരീടാവകാശിയുമായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബ അൽ സബ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് അയച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും ബന്ധവും കൂടുതൽ പുരോഗതി പ്രാപിക്കട്ടെയെന്ന് അദ്ദേഹം സന്ദേശത്തിലൂടെ ആശംസിച്ചു. പ്രവാസി ദിനം തുടരുന്നു. സംസ്ഥാനത്ത് 1569 പേർക്കാണ് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചത്. ഇതിൽ 1354 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 56 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 132 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 86 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്ന് 10 പേരുടെ കൊറോണ മരണം സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഇന്ന് 1569 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം 310, മലപ്പുറം 198, പാലക്കാട് 180, എറണാകുളം 114, ആലപ്പുഴ 113, കോട്ടയം 101, കോഴിക്കോട് 99, കണ്ണൂർ 95, തൃശൂർ 80, കൊല്ലം 75, ഇടുക്കി 58, വയനാട് 57, കാസർഗോഡ് 49, പത്തനംതിട്ട 40 എന്നിങ്ങനെയാണ്. ഇന്ന് 10 മരണമാണ് കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 139. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 56 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 132 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയവരാണ്. 1354 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതിൽ 86 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ 8 പേർക്കും മലപ്പുറം ജില്ലയിലെ 6 പേർക്കും തിരുവനന്തപുരം ജില്ലയിലെ 5 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 4 പേർക്കും പത്തനംതിട്ട കോട്ടയം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലെ 1 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1304 പേർക്ക് ഇന്ന് രോഗമുക്തി നേടാനായി. ഇതോടെ സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് ചികിത്സയിലുള്ളത് 14094 പേരാണ്. ഇന്ന് പുതുതായി 18 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 555. ജനം തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും 6 മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. മലപ്പുറം ജില്ലാ കലക്ടർക്ക് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും നിരീക്ഷണത്തിലായത്. കരിപ്പൂർ വിമാനാപകട സ്ഥലം സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇന്ന് നടത്തിയ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മലപ്പുറം ജില്ലാ കളക്ടർക്ക് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും നിരീക്ഷണത്തിലായത്. കരിപ്പൂർ വിമാനാപകട സന്ദർശന വേളയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണനും പങ്കെടുത്തിരുന്നു. കളക്ടർക്ക് ഇന്ന് കൊറോണ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ കരിപ്പൂർ വിമാന ദുരന്ത പ്രദേശം സന്ദർശിക്കുകയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിൽ പോയി. മലപ്പുറം കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരായ KK ശൈലജ, AC മൊയ്തീൻ,
നിതിൻ ഇ ചന്ദ്രശേഖരൻ, കെ ടി ജലീൽ, ഇ പി ജയരാജൻ, വി എസ് സുനിൽകുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നിരീക്ഷണത്തിൽ പോയത്. സ്പീക്കറും നിരീക്ഷണത്തിൽ പോയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയും സ്വയം നിരീക്ഷണത്തിലാണ്. മുഖ്യമന്ത്രി നിരീക്ഷണത്തിൽ പോകുന്ന സാഹചര്യത്തിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. 15 മിനിറ്റ് മാത്രമാകും ചടങ്ങുകൾ. മറ്റു ജില്ലകളിലും സമാനമായ ക്രമീകരണം വരുത്തും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരീക്ഷണത്തിൽ പോകുന്നതുകൊണ്ട് ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കാനിടയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. തിരുവനന്തപുരത്ത് കൊറോണ ബാധ രൂക്ഷമായതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് അടച്ചപ്പോൾ ഓൺലൈൻ വഴിയാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലിരുന്നും മന്ത്രിമാർ വീടുകളിൽ നിന്നും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ മുൻനിരയിലുള്ള മന്ത്രിമാരുൾപ്പെടെ നിരീക്ഷണത്തിൽ പോകുന്നതോടെ പ്രതിരോധ പ്രവർത്തനം പാളുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരീക്ഷണത്തിൽ പോയതോടെ 24-ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ലോക്ഡൌൺ പിൻവലിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നിലവിൽ വരും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇളവുകൾ ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. കടകൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ തുറക്കാം. ഹോട്ടലുകൾ 9 മുതൽ 9 വരെയും പ്രവർത്തിപ്പിക്കാം. ഹോട്ടലുകളിൽ നിന്ന് പാർസൽ സർവീസ് മാത്രമേ അനുവദിക്കൂ. രാജ്യവ്യാപകമായി നിലവിലുള്ള കൊറോണ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ജില്ലാ കലക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഇതുവരെ പ്രവാസി നേരം ഇവിടെ പുണവാന്നു. ഇനി പ്രവാസികൾ പറയട്ടെ. തത്സമയ സംവാദം കാണാം അല്പസമയത്തിനകം.